കണ്ണൂർ ജില്ലയിൽ ഉറവിടമറിയാത്ത കോവിഡ് സമ്പർക്ക വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതയാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തു നിന്നും കണ്ണൂർ ജില്ലയുടെ ഒരു സമഗ്ര വിവരങ്ങൾ നൽകാൻ അക്ഷയ് ചേരുന്നു. അക്ഷയ്, ഞായറാഴ്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്, ഒപ്പം ആശങ്കയുമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഞായറാഴ്ചത്തെ ഈ രാവിലെ ഇവരെ ലഭ്യമായ വിവരങ്ങളെ? ഇതേ ഞാൻ ഇന്ന് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ നഗരത്തിലാണ്. കണ്ണൂർ നഗരത്തിൽ നിലവിലുള്ള, അതായത് പൊതുവായുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് കണ്ണൂർ നഗരത്തിലുള്ളത്. എങ്കിൽ പോലും വാഹനങ്ങളുടെ എണ്ണം പൊതുവെ വളരെയേറെ കുറവാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നിരത്തുകളിൽ വാഹനങ്ങൾ വളരെയേറെ കുറവാണ്. അവ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ആളുകൾ നിലവിൽ പുറത്തിറങ്ങുന്നത്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ്. മെഡിക്കൽ ഷോപ്പുകളും അതുപോലെ തന്നെ അവശ്യ സാധന കടകളടക്കം ചുരുക്കം ചില കടകൾ മാത്രമാണ് നിലവിൽ കണ്ണൂർ നഗരത്തിൽ തുറന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലെ കാര്യങ്ങൾ, ഞായറാഴ്ചത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കൂത്തുപറമ്പ്, പാനൂർ നഗരസഭകളിലും പട്ടുവം, കുറുമാത്തൂർ, കതിരൂർ, പരിയിലോടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കിതിൽ തന്നെ വ്യക്തമാണ്, കാരണം കൂത്തുപറമ്പ് മേഖലയിലാണ് ഇതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലായും സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് കടന്നിരിക്കുന്നത്. തളിപ്പറമ്പ് നിലവിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തന്നെയാണ് തളിപ്പറമ്പ് മേഖലയിലും. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചതിൽ ഏറ്റവും അധികം തളിപ്പറമ്പാണ് എന്നതും ഏറെ തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുയർത്തുന്ന ഒരു ഘടകമാണ്. എങ്കിൽ പോലും കണ്ണൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ നഗരത്തിൽ പൊതു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അല്ല, ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് കണ്ണൂർ നഗരത്തിലുള്ളത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. വാഹനങ്ങൾ, നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ എണ്ണം വളരെയേറെ കുറവാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ജിതേഷ്. പക്ഷേ കഴിഞ്ഞ ദിവസം DMO തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കണ്ണൂർ ജില്ലയിലും പ്രത്യേകിച്ച് കണ്ണൂർ നഗരത്തിലും സ്ഥിതി അതീവ സങ്കീർണമാണ് എന്ന് ആരോഗ്യവകുപ്പ് തലവൻ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലിനോട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ആശങ്കയും അതുപോലെ തന്നെ ജാഗ്രതയും കണ്ണൂർ നഗരത്തിൽ ഉണ്ടോ? എങ്ങനെയാണ് സ്ഥിതി? ഇനി വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടന്നു എന്ന് തന്നെ അക്ഷയ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതേ, ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് DMO ഡോക്ടർ നാരായണൻ നായി കണ്ണൂർ വിഷ്ണുവോട് തന്നെ പ്രതികരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 95 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിൽ സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ ഏകദേശം 58 സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 7 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 26 പേർക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. അങ്ങനെ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനവാണ് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്നാണ് DMOയോട് നമ്മളുടെ അഭിപ്രായം തേടിയത്. DMO തന്നെ പ്രതികരിച്ചു, അതായത് മറ്റ് ജില്ലകളിലും നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്, സംസ്ഥാനത്തെ ശരാശരിയും ക്രമാതീതമായി തന്നെ വർദ്ധിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസത്തെ വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലും കോവിഡ് കേസുകൾ വളരെയധികം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ടെന്നാണ് നിലവിൽ DMO നമ്മോട് പ്രതികരിച്ചത്. അതിനാൽ തന്നെ അതീവ ജാഗ്രതയിലാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഇതുവരെ ജില്ല പിടിച്ചു നിന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിലവിലുള്ള നിയന്ത്രണങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ അടക്കം കർശന ജാഗ്രതയും നിലവിൽ ഇതിന് ഒരു പരിധിവരെ എന്തായാലും ഒരു സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ജാഗ്രത കണ്ണൂർ ജില്ലയിൽ ഇതുവരെ കോവിഡിൽ നിന്നും കണ്ണൂർ ജില്ല പിടിച്ചു നിൽക്കാൻ സഹായകരമായി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. നിലവിൽ എന്തായാലും ഇന്നലെ 52 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ 48 കേസുകളും സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ തളിപ്പറമ്പ് മേഖലയിലാണ് ഇന്നലെ സമ്പർക്കത്തിലൂടെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ചപ്പാരപ്പടവ 7 കേസുകളും അതുപോലെ തന്നെ 5 പീടികയിൽ 5 കേസുകളും തളിപ്പറമ്പ് 5, പാണപ്പുഴ, കടന്നപ്പള്ളി പാണപ്പുഴ 5 എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഇന്നലെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ തന്നെ 5 പീടികയിൽ ഒരാൾ, കല്യാശ്ശേരി 5 പീടികയിൽ ഒരാൾ ഇന്നലെ മരണപ്പെട്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ മരണപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായി നമുക്ക് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. ഇന്നലെ കല്യാശ്ശേരിയിൽ 5 പീടികയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോളയാടക്കം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ മരണസംഖ്യയും ഉയരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ
അതീവ ജാഗ്രത പാലിക്കണമെന്നും നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളതെന്നും കഴിഞ്ഞ ദിവസം ഡി എംഒ ഡോക്ടർ നാരായണൻ നായിക്ക് നമ്മോട് പറഞ്ഞിരുന്നു. അതേ സ്ഥിതി വിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജിതേഷ്, പക്ഷേ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി അതീവ സങ്കീർണമാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ മുന്നറിയിപ്പ് തരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ രോഗികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ എവിടെയൊക്കെ കൊണ്ടുപോയി ചികിത്സ നൽകുവാനുള്ള സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്? നിലവിൽ 5000 രോഗികളെ ഒരു ജില്ലയിൽ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ എല്ലാ ജില്ലയും നടത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലും 5000 രോഗികൾക്ക് ഒരേ സമയം ചികിത്സിക്കാൻ സാധിക്കുന്ന സജ്ജീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളടക്കം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തക്ക പ്രാപ്തി നിലവിൽ ജില്ല കൈവരിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ജില്ലാ ഭരണകൂടം, ക്ഷമിക്കണം, ജില്ലാ കളക്ടർ അടക്കം പ്രതികരിച്ചത്. നിലവിൽ നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും ഒരു സാഹചര്യമുണ്ടെന്ന് ഡി എംഒ പറഞ്ഞതനുസരിച്ച് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതീവ ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്തായാലും കണ്ണൂർ ജില്ല പതരാതെ പിടിച്ചു നിൽക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ജിതേഷ്, കണ്ണൂർ ജില്ലയിലും കോവിഡ് രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രത തുടരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അക്ഷയ് പേരാവൂർ.